ലൈഫ് ഗ്ലിൻഡിലേക്ക് സ്വാഗതം. മരടിലെ മാഫിയ സംഘങ്ങളും സുപ്രീം കോടതി വിധിയും. മരട് ഫ്ളാറ്റുകൾ പൊളിക്കണമെന്ന് സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കാൻ ഇനി രണ്ട് നാൾ മാത്രം. നിലവിലുള്ള ഒരുക്കങ്ങൾ പരിഗണിച്ചാൽ 20-ന് മുൻപ് ഫ്ളാറ്റ് പൊളിക്കാൻ ഇടയില്ല. അങ്ങനെ കോടതി വിധി നടപ്പിലാകാതെ വരുമ്പോൾ തകരുന്നത് ഇന്ത്യൻ ഭരണഘടനയും നിയമവാഴ്ചയുമാണ്, ജയിക്കുന്നതോ മാഫിയ സംഘവും. ഇന്നലെ സർക്കാർ വിളിച്ചു കൂട്ടിയ സർവകക്ഷി യോഗം പോലും ഈ മാഫിയ സംഘത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഫ്ളാറ്റിന്റെ നിർമ്മാണ ആരംഭം മുതൽ തന്നെ ലംഘനം ബന്ധപ്പെട്ടവർക്ക് ബോധ്യപ്പെട്ടതാണ്. തുടർന്ന് നിർമ്മാണം നിർത്തിവെക്കാൻ നഗരസഭ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. എന്നാൽ നീതിന്യായ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് അന്ന് കേരള ഹൈക്കോടതി നോട്ടീസ് സ്റ്റേ ചെയ്യുകയും നിർമ്മാണ അനുമതി നൽകുകയും ചെയ്തു. അങ്ങനെ ഏത് നിയമലംഘനവും നടത്തി അതിന് സാധ്യത നേടാമെന്ന ഈ മാഫിയ സംഘത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് മരട് ഫ്ളാറ്റുകൾ കായലിൽ തന്നെ പണിതുയർത്തിയത്. ആ ശക്തിയുടെ കരുത്തിനെ അന്നത്തെ ഹൈക്കോടതി സ്റ്റേ ഓർഡറുമായി ഇപ്പോൾ കൂട്ടി വായിക്കാം. ഈ മാഫിയ സംഘം അതേ ശക്തിയിൽ തുടരുന്നു എന്നതാണ് സുപ്രീം കോടതി വിധിയെ അവഗണിച്ച് മുന്നേറാൻ സംസ്ഥാന സർക്കാരിന് ധൈര്യം പകരുന്നത്. പ്രതിപക്ഷത്തെയും സർക്കാരിനൊപ്പം എത്തിക്കാൻ മാഫിയ സംഘത്തിനായി എന്നത് രാഷ്ട്രീയമായി തങ്ങൾക്ക് എതിരില്ല എന്ന ആത്മവിശ്വാസവും സർക്കാരിൽ ഉണ്ടാക്കുന്നുണ്ട്. പ്രധാന ഘടകകക്ഷിയായ CPI പോലും അവഗണിച്ച് പ്രതിപക്ഷവും ഒത്ത് സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവുന്നത് മാഫിയ സംഘത്തിന്റെ കുതിപ്പ് തന്നെയാണ്. ഫ്ളാറ്റ് പണിതിരിക്കുന്നത് തീരത്തല്ല, കായലിൽ തന്നെയാണ്. ഇത് ബോധപൂർവമായുള്ള നിയമലംഘനവും പ്രകൃതിക്ക് നേരെയുള്ള കടന്നാക്രമണവുമാണ്. ഈ കാര്യത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കൂട്ടുകെട്ടാണ് കേരളത്തെ തകർത്തെറിഞ്ഞത്. 2018 പ്രളയം കേരളത്തിന്റെ ഹൃദയാഘാതമായിരുന്നെങ്കിൽ 2019 കവടപ്പാറയിലും പുത്തുമലയിലും കണ്ടത് മസ്തിഷ്ക ആഘാതവുമാണ്. നവകേരള നിർമ്മിതി നടത്തുന്നതും ഈ മാഫിയ സംഘത്തിന്റെ കൊഴുക്കലിന് വേണ്ടി ആയിരിക്കുമെന്നുള്ളത് 2019 സെപ്റ്റംബർ 17 നടന്ന സർവകക്ഷി യോഗം സംശയലേശമിനെ വിളിച്ചറിയിക്കുന്നുണ്ട്. നിർമ്മാണമാണ് വികസനവും നവകേരള സൃഷ്ടിയുമെങ്കിൽ ഈ മാഫിയ സംഘങ്ങൾ കേരളത്തിൽ അനുദിനം കൊഴുക്കും. പ്രളയം ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുകയും ചെയ്യും. സർവകക്ഷി യോഗം അത് പ്രഖ്യാപിക്കുന്നു. കേരള ചരിത്രത്തിന്റെയും ഇന്ത്യൻ ജനായത്വ സംവിധാനത്തിന്റെയും ഒരു ഇരുണ്ട ദിനമാണ് കഴിഞ്ഞ മരട് സർവകക്ഷി യോഗം. പ്രതികൂലമായ വിധികൾ ഉണ്ടായാൽ അതിന് പരിഹാരം നേടുക എന്നത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ അഭിവാജ്യ ഘടകം തന്നെ. എന്നാൽ സർക്കാരും പ്രതിപക്ഷവും സുപ്രീം കോടതി വിധി നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപിച്ച് സർവകക്ഷി യോഗം ചേർന്ന് പരിഹാര ക്രിയയെപ്പറ്റി ആലോചിക്കുന്നിടത്താണ് ഇന്ത്യൻ ജനായത്വ സംവിധാനം തകർച്ചയെ നേരിടുന്നത്. മരട് ഫ്ളാറ്റ് സംബന്ധിച്ച് ഒരു ഹർജി പോലും ഇനി അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഫ്ളാറ്റുകൾ പൊളിച്ചു കളയാൻ സുപ്രീം കോടതി ഉത്തരവായത്. ആ സാഹചര്യത്തിൽ മറ്റു പോംവഴികൾ ഒന്നും തന്നെ തെളിഞ്ഞു കാണുന്നില്ല. അതിനാൽ പൊളിക്കൽ നടപടികളുമായി സർക്കാർ ഇതിനകം മുന്നോട്ട് പോകേണ്ടതുമായിരുന്നു. ഇത്രയും ജനശ്രദ്ധ നേടിയ സുപ്രീം കോടതി വിധി സർക്കാരും സർവകക്ഷികളും ചേർന്ന മാഫിയകൾക്ക് വേണ്ടി തള്ളിക്കളയുമ്പോൾ അപകടത്തിലാകുന്നത് ഓരോ സാധാരണ പൌരനുമാണ്. ഓരോ പൌരന്റെയും അവസാന ആശ്രയമായ സുപ്രീം കോടതിയുടെ അന്ത്യശാസനമാണ് ഇവിടെ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഒരു സാധാരണക്കാരനോ പാവപ്പെട്ടവനോ ഈ മാഫിയ അനീതിക്ക് ഇരയായാൽ നിശബ്ദമായി സഹിക്കുകയെ നിവൃത്തിയുള്ളൂ. അതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകാനോ പരിഹരിക്കാനോ ഉള്ള അവസ്ഥ കേരളത്തിൽ നിലച്ചിരിക്കുന്നുവെന്നും മരട് സർവകക്ഷി യോഗം ഓരോ മലയാളിയെയും ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രളയാനന്തര കേരളം ഭരിക്കുന്നത് പ്രളയത്തെ സൃഷ്ടിച്ച മാഫിയ സംഘങ്ങളായിരിക്കും. വാസ്തവത്തിൽ മരട് ഫ്ളാറ്റിലെ ഉടമകൾ ദയ അർഹിക്കുന്നുണ്ടോ? നിയമലംഘനം നടത്തുന്നുണ്ടെന്ന് വ്യക്തമായ അറിവോടുകൂടിയാണ് ഓരോ ഫ്ളാറ്റ് ഉടമയും അവിടെ ഫ്ളാറ്റ് സ്വന്തമാക്കിയത്. ആധികാരികമല്ലാത്ത വീട്ടു നമ്പരാണ് ഈ ഫ്ളാറ്റ് ഉടമകൾക്ക് നൽകിയിട്ടുള്ളത്. ഏതെങ്കിലും കാരണവശാൽ കോടതി വിധി എതിരായി വന്നാൽ ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കേണ്ടി വരുമെന്ന വ്യവസ്ഥയോടുകൂടിയാണ് ഉടമകൾക്ക് ആധികാരികമല്ലാത്ത നമ്പറുകൾ പതിച്ചു നൽകിയത്. ഇതറിഞ്ഞുകൊണ്ട് നിയമലംഘനത്തിന് കൂട്ടുനിന്ന ഫ്ളാറ്റ് ഉടമകൾ ഇപ്പോൾ ദയ അർഹിക്കുന്നുണ്ടോ എന്നത് സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. പാർപ്പിടം ലക്ഷ്യമാക്കിയല്ല അവിടെ ഉടമകൾ ഫ്ളാറ്റുകൾ വാങ്ങിയിട്ടുള്ളത്. ധനികരും വിദ്യാഭ്യാസ യോഗ്യരുമായുള്ള സമൂഹത്തിലെ ഉന്നത ശ്രേണിയിലുള്ള ഇവർ ആർഭാടം മാത്രം മുന്നിൽ കണ്ട് പ്രകൃതിയെ തകർക്കാൻ പങ്കാളിയായി. എന്നിട്ടും സുപ്രീം കോടതി അവരോട് അനുഭാവപൂർണമായ നിലപാടാണ് സ്വീകരിച്ചത്. ഉടമകൾക്ക് നഷ്ടപരിഹാരം ഫ്ളാറ്റ് നിർമ്മാതാക്കളിൽ നിന്ന് ഈടാക്കണമെന്ന വ്യവസ്ഥയിലൂടെയാണ് ഫ്ളാറ്റ് പൊളിച്ചുമാറ്റാൻ സുപ്രീം കോടതി ഉത്തരവിട്ടത്. എന്നാൽ ആരാണ് തങ്ങളെ കബളിപ്പിക്കുകയും ചതിക്കുകയും ചെയ്തവരെന്ന് പറയാൻ ഫ്ളാറ്റ് ഉടമകൾ തയ്യാറായിട്ടില്ല. പകരം അവരുമായി ചേർന്ന് സുപ്രീം കോടതി വിധിക്കെതിരെ നിൽക്കാനുള്ള ശ്രമത്തിലാണവർ. ഫ്ളാറ്റ് ഉടമകളെ ഇങ്ങനെ കബളിപ്പിച്ച് നിർമ്മാതാക്കളെ ക്രിമിനൽ കുറ്റം ചുമത്തി ജയിലിലടയ്ക്കാനുള്ള നിയമം ഇവിടെയുണ്ട്. ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഇതിനകം ഇത് ചെയ്യേണ്ടിയിരുന്നു.
എന്നാൽ നിർമ്മാതാക്കളെ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവന പോലും സർക്കാരിൽ നിന്നോ CPI ഉൾപ്പെടെയുള്ള സർവകക്ഷികളിൽ നിന്നോ ഉണ്ടായിട്ടില്ല. അത്തരം ഒരു നീക്കം ഉണ്ടാവില്ല എന്ന ധാർഷ്ട്യമാണ് മരടിലെ ഫ്ളാറ്റിന്റെ കാര്യത്തിൽ തങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന് ചമ്പുറ്റത്തോടെ സെപ്റ്റംബർ 16 നിർമ്മാതാക്കൾ നഗരസഭയെ അറിയിച്ചത്. ഈ സമീപനം നിയമലംഘനത്തെക്കാൾ വലിയ കുറ്റകൃത്യമാണ്. അങ്ങനെ വരുമ്പോൾ മലയാളിയുടെ മുൻപിൽ മരട് ഫ്ളാറ്റ് പോലെ പൊങ്ങി വരുന്നൊരു ചോദ്യമുണ്ട്. കേരളത്തിൽ നടക്കുന്നത് നിയമവാഴ്ചയോ മാഫിയ വാഴ്ചയോ?